ഇന്റെ ക്ലാസ്സിലുള്ള നെസ്രിനാണ് നമുക്ക് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി തന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസിന്റെ അളവുകളൊക്കെ താഴെ കൊടുക്കേണ്ടത്. ഒന്ന് തലയിട്ട് നോക്കിയാൽ മതി. കൊക്കോ പൗഡറും മൈദപ്പൊടി ഉപ്പ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒക്കെ പാടെ ഇട്ട് മിക്സ് ചെയ്ത് അരിപ്പ് ഉപയോഗിച്ച് 3 പ്രാവശ്യം തരിച്ചെടുക്കുക. ദെൻ വേറൊരു പാത്രത്തിൽ 4 കോഴിമുട്ട വാനില എസെൻസ് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിന്റെ എസെൻസും കൂട്ടി ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. ശേഷം പൊടിച്ച പഞ്ചസാര അല്പസ്വല്പം അങ്ങനെ ചേർത്ത് കൊടുത്ത് ബീറ്റർ ഉപയോഗിച്ച് അങ്ങനെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ, അത് ഇതിക്ക് ഇങ്ങനെ ഓരോ ട്രിപ്പ് കുറച്ചിച്ച് ഇങ്ങനെ ഇട്ടിട്ട് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഉപയോഗിച്ചിട്ടോ. പിന്നെ വേവിക്കാളെ പാത്രത്തേക്ക് മാവ് പാർന്നാണ്ട് 3 തട്ടം കണ്ടു തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് പൊട്ടി പോട്ടെ. ഗ്യാസ് കത്തിക്കുക. അതിന്റെ മേലെ ഏതെങ്കിലും കട്ടിലെ ചെമ്പട്ടിനെ മൂടി എടുത്ത് വെച്ച് ചൂടാക്കി അതിന്റെ മേലെ പാത്രം വെച്ചാണ് നമ്മൾ കേക്ക് വേവിച്ചത്. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത് വിപ്പിംഗ് ക്രീമിക്ക് വാനില എസൻസും കൂട്ടി ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് ക്രീമാക്കി വെച്ച് ക്രീം റെഡി. ഉണ്ടാക്കിയ സ്പോഞ്ച് കേക്ക് 3 ലെയറായിട്ട് കഷ്ണിക്കുക. ശേഷം അതിൽ നിന്ന് ഒരു ലെയർ എടുത്ത് സർഫസിൽ വെച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക, വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക, അതിലേക്ക് ചോക്കോ ചിപ്സും അപ്ലൈ ചെയ്യുക. സെയിം മെത്തേഡിൽ ബാക്കി 2 ലെയറും അതിന്റെ മേലെ വെച്ച് കെട്ടിപ്പൊക്കുക. നുറുക്കിയ ചോക്ലേറ്റ് സൈഡിൽ വെച്ച് പിടിപ്പിച്ച് പുഗും വരച്ച് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലും വെച്ച് എടുത്ത് കഴിച്ചാൽ എന്റെ പൊന്നടാവേ അടിപൊളി.